നമ്മളെ ആമർ ഉണ്ടാക്കിയിട്ടുണ്ട് കെ ജി എഫ് ഫിലിമിന്റെ. ദാ ഗൈസ് കണ്ടില്ലേ, അപ്പൊ ദാ ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ കണ്ടിട്ടേ. ഇതാ നമ്മൾ ഇതേപോലെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കിയിടുക. നമ്മൾ എത്ര അളവാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് എല്ലാം മൂന്നാല് കഷ്ണം അതേപോലെ വെട്ടിയിരിക്കണം. നാലില് ഒന്ന് ഒന്നിൽ നമ്മൾ സ്ക്വയർ പോലെ ഒന്ന് വെട്ടിയിരിക്കണം. നമ്മളെ പിടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും അതേപോലെ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്ന് 1 സെൻറ്റിമീറ്റർ അതിൻ്റെ സൈഡിലുള്ളത് വെട്ടി മാറ്റണം. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ളത് വെട്ടി മുറിച്ച് കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ വരട്ടാൽ മതി. എന്നു വെച്ചാൽ ഇങ്ങനെ വളയാൻ വേണ്ടിയിട്ടാണ് എല്ലതും. അതേപോലെ തന്നെ ആ ഈ ഈ മെഷർമെൻറ്റിൽ തന്നെ എല്ലാം ചെയ്തെടുക്കണം. ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് ആ ഇങ്ങനെ വെക്കേണ്ട എങ്ങനെ വെച്ചാൽ ഒന്ന് വരട്ടത് പിന്നെ ഒന്ന് വരടാത്ത് ജോയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കണം. ഇതേപോലെ ഞാൻ വീഡിയോ കാണിച്ചത് പോലെ എന്നിട്ട് ഇതേപോലെ ആക്കിയിരിക്കണം. വളഞ്ഞിതാ ഇതേപോലെ ഉണ്ടാവും കറക്റ്റ് ഇതേപോലെ തന്നെ. എന്നിട്ട് നമ്മൾ ആ ഇങ്ങനെ ഓട്ടുള്ള ഭാഗത്ത് നമ്മൾ ഇനി കാർഡ്ബോർഡിനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ എത്ര അളവ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ ഉണ്ടാവും, അതേപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിന് മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നമ്മൾ അതിന് അതിന് എങ്ങനത്തെ നോക്കിയതിന് ശേഷം നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം, കട്ട് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ നമ്മൾ സൈഡിലേക്ക് പൊന്തി നിൽക്കണം. ആ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ല അവർക്ക് ഗൈസ്. അപ്പോൾ അതേപോലെ പൊന്തി നിന്നിട്ട് ഇങ്ങനെ ടാപ്പ് കൊണ്ട് ഫുൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. മാസ്ക് ടാപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ മേലെ നമ്മൾ പിടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതിന് മുകളിൽ നമുക്ക് പേപ്പർ ഫുള്ള് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതേപോലെ പേപ്പർ പക്ഷെ വെള്ളം ഉണ്ടാക്കിയതിൻ്റെ ശേഷം വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ പൗഡറും പശയും വെള്ളവും കുറച്ച് വെള്ളവും പൗഡറും പശയും ചേർത്തിട്ട് ആ മിക്സി നമ്മൾ ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. നന്നായിട്ട് എല്ലോടും അടിച്ചു കൊടുക്കേണ്ടതാണ്. പൗഡറും വെള്ളം കുറച്ച് മതി, പിന്നെ പശയാണ് കൂടുതൽ വേണ്ടത്. ആ ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണങ്ങിയത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ആ പിറ്റേ ദിവസം നമ്മൾ ഇതാ നമ്മളെ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ചാർട്ട് ഉണ്ടാവില്ല, നമ്മൾ ചട്ടറിനെ അതിൻ്റെ ഒരു കോൽ ഇട്ടിട്ടുണ്ട്, ഒരു കാർഡ്ബോർഡ് ഇതാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിതാ. അതിൻ്റെ കഥ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കണം, എന്നാലേ വെക്കാൻ പറ്റുള്ളൂ. കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു കൈസ്. മുകളിൽ ഇതേപോലെ ഉണ്ടാവും. അതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സ് തന്നെ പൗഡറും വെള്ളം പശയും ആ മിക്സ് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേനും ഫുള്ളായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കൈസ്. കൊണ്ടോ കൈസ് കണ്ടാൽ മനസ്സിലാവല്ലോ ഫുൾ വൈറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ഒരു പേപ്പർ ഇട്ട് മിക്സുള്ള ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ അതായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി കൊടുത്താൽ മതി. നല്ലതിൻ്റെ നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ ഒരു വരവര ഉണ്ടാവില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി കൊടുത്താൽ മതി. എന്നിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മേലെ കറുപ്പ് അടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് കറുപ്പാണ് കേട്ടോ ഈ അടിക്കുന്നത്. എന്തോ ഗൈസ് നമ്മൾ കറുപ്പ് അടിക്കുന്നത്, കറുപ്പ് വെള്ളമായിട്ട് നമ്മൾ അടിച്ച് അടിക്കുന്നതാണ് കറുപ്പ് മാത്രം. ഗൈസ് കാണുന്നില്ലേ നമ്മളെ കെ ജി എഫ് ഫിലിമിൻ്റെ ആമ്പർ റെഡി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോ ആയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ കാണാം. ബൈ ബൈ.